ഒരു തരത്തിലാണ് രോഷാകുലയിൽ നിന്ന് ആ മമതാ ബാനർജിയുടെ കണ്ണ് വെട്ടിച്ച് രാഹുൽ ഗാന്ധി ബംഗാൾ കടന്ന് ബീഹാർ എത്തിയത്. അവിടെ ചെന്നപ്പോൾ പടപേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്നതുപോലെയായി കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി ചെല്ലുന്നിടത്തെല്ലാം ഇന്ത്യ സഖ്യം നീളത്തിൽ വിണ്ടുകീറുകയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്നാണ് ഏറ്റവും പുതിയ വിവരം. നിലവിലെ ബീഹാറിലെ മഹാസഖ്യവും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വവും ഒക്കെ എനിക്ക് വേണ്ടായി എന്ന് പറഞ്ഞ് തിരികെ ബി ജെ പിയുടെ തണൽ കൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു സാക്ഷാൽ നിതീഷ് കുമാർ. തൻ്റെ ജെ ഡി യുവിനെയും കൊണ്ട് നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിലേക്ക് മടങ്ങിയേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് എന്നതും ഓർക്കണം. ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ ബി ജെ പിയുമായി വീണ്ടും സഹകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിതീഷിൻ്റെ ഒത്തുതീർപ്പ് സന്ദേശവുമായി ബീഹാറിലെ ബി ജെ പി അധ്യക്ഷൻ സമ്രാട് ചൗധരിയും കേന്ദ്രമന്ത്രി അശ്വിനി ചൗബെയും ഡൽഹിയിലുണ്ട്. നിതീഷിൻ്റെ ഡിമാൻഡ് ഇതാണ്, വീണ്ടും മുഖ്യമന്ത്രിയെ തുടരണം. എന്നാൽ മുഖ്യമന്ത്രി പദം തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടിലാണ് ബി ജെ പി. അങ്ങനെ ബീഹാർ കൂടി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പെടുത്തുകയാണ് കേന്ദ്രം. ചില നീക്കുപോക്കുകൾക്ക് തങ്ങൾ തയ്യാറാണെന്നാണ് നിതീഷിനും അടുത്ത കേന്ദ്രങ്ങളും സൂചന നൽകുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ വഴി നിതീഷ് കുമാറിനെ കോൺഗ്രസ് ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഏറെ വൈകുന്നതിൽ നിതീഷ് അസ്വസ്ഥനായിരുന്നു. അങ്ങനെ യാത്ര തുടരുന്ന രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് കാണുന്നത്. അസമിൽ ബി ജെ പി സർക്കാർ കേസെടുത്ത് ഓടിച്ചു. ബംഗാളിൽ മമത കാണാൻ പോലും കൂട്ടാക്കാതെ സംസ്ഥാന അതിർത്തി കടത്തിവിട്ടു. ബീഹാറിൽ ആരോരുമില്ലാതെ യാത്ര ചെയ്യേണ്ട ഈ അവസ്ഥ. പഞ്ചാബിൽ ചെല്ലുമ്പോഴാകട്ടെ അവിടെ ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പട്ടിക ഇപ്പോഴേ തയ്യാറാക്കി വച്ചിരിക്കുന്നു. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാന്തര ബഹുമതിയായി ഭാരത് രത്ന പ്രഖ്യാപിച്ചത് ഏറെ വ്യാഖ്യാനങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഇതോടെ നിതീഷ് ബി ജെ പിയിലേക്കെന്ന് സംസാരമുയർന്നു. കേന്ദ്രം ഭാരത് രത്ന പ്രഖ്യാപിച്ചതിൽ നിതീഷ് കുമാർ നടത്തിയ പ്രസംഗമേറെ ചർച്ചയുമായി. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്നം നൽകിയതിൽ മോദി സർക്കാരിന് നന്ദി അറിയിച്ച നിതീഷ് കുമാർ ഏറെക്കാലം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും യു പി എ സർക്കാർ അത് പരിഗണിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി. അതോടെ മനസ്സിലായില്ലേ കോൺഗ്രസിനോട് നിതീഷിന് മമതയ്ക്കില്ലാത്ത മമത തന്നെയെന്നും. ഇതിനു പുറമെ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചും നിതീഷ് ചില പരാമർശങ്ങൾ അടുത്തിടെ നടത്തിയിരുന്നു. കർപ്പൂരി ഠാക്കൂർ ഒരിക്കലും ഒരു കുടുംബരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നായിരുന്നു നിതീഷിൻ്റെ കടുത്ത പരാമർശം. ഇത് മഹാസഖ്യകക്ഷിയായ ലാലു കുടുംബത്തെയും ഒപ്പം ഗാന്ധി കുടുംബത്തെയും ഉന്നം വച്ചുള്ള പരാമർശമെന്ന് വിലയിരുത്തലുകൾ പിന്നാലെ വന്നു. ഇതിൻ്റെ പിന്നാലെ നിതീഷിന് ലക്ഷ്യമിട്ട് ലാലുവിൻ്റെ മകൾ രോഹിണി ആചാര്യ രംഗത്തെത്തി. ചിലർക്ക് സ്വന്തം പോരായ്മകൾ കാണാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവരുടെ മേൽ ചെളിവാരി എറിയുന്നത് തുടരുമെന്നായിരുന്നു രോഹിണി കുറിച്ചത്. അർഹതയില്ലാത്തവർക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഒരാൾക്ക് എന്തുമാത്രം ദോഷമുണ്ടാകുമെന്നും രോഹിണി എക്സിൽ കുറിച്ചിരുന്നു. ഇതോടെ ഏതാണ്ട് നിതീഷിൻ്റെ കാര്യത്തിലും തീരുമാനമായി, ഒപ്പം കോൺഗ്രസിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും കാര്യത്തിലും.